കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് ഇല്ലാത്തത് മൂലം വീണ്ടും ദുരിതം. മൃതദേഹം ചുമന്ന് ഇറക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. ഇന്ന് രാവിലെ മരിച്ച ബേക്കളം സ്വദേശി രമേശിന്റെ മൃതദേഹമാണ് ചുമന്നിറക്കേണ്ടി വന്നത്. സി കെ വിജയൻ ഉണ്ട് വിവരങ്ങളുമായി. സി കെ, ഒന്നോ രണ്ടോ തവണയല്ല, ഇതിപ്പോൾ എത്ര തവണയായി ഈ ലിഫ്റ്റ് കേടായത് മൂലം സമാനമായ എത്രയോ അനുഭവങ്ങൾ എത്രയോ കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരുന്നു. ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട വിഷയമാണ്. മാസങ്ങളാകുന്നു, എന്തുകൊണ്ടാണ് ഈ ലിഫ്റ്റ് നന്നാക്കാൻ കഴിയാത്തത്? എന്ത് ദയനീയമാണ് ഈ കാഴ്ച എന്ന് നോക്കുക. ഒരു മൃതദേഹം ഇങ്ങനെ ചുമന്ന് ജീവനക്കാരും അവരുടെ ബന്ധുക്കളും കൂടെ ചുമന്ന് താഴത്തേക്ക് ഇറക്കേണ്ട അവസ്ഥ, അതും നല്ല രീതിയിലുള്ള ഗോവണി പോലുമില്ല, അല്ലെങ്കിൽ സ്റ്റെയർകേസ് പോലുമില്ല, ഇടുങ്ങിയ ഒരു സ്റ്റെയർകേസിലൂടെ. നമ്മൾ ആ ദൃശ്യങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവർ ആ ചുമരുമായി ചേർന്ന് അടിച്ചു പോകുന്നത് കാണാം അത് ഇറക്കുമ്പോൾ. അത്രമാത്രം കഷ്ടപ്പാടോടുകൂടിയാണ് ഈ നമ്മൾ പറയുന്ന ഇത്രയും വലിയ ആരോഗ്യ മേഖലയിൽ നേട്ടമുണ്ടാക്കി എന്ന് പറയുമ്പോഴും മൃതദേഹം താഴത്തേക്ക് ഇറക്കുന്നത്, അല്ലെങ്കിൽ ഒരു കിടപ്പ് രോഗിയെ മുകളിലേക്ക് വാർഡിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ആദ്യത്തെ സംഭവമല്ല. ഇത്തരത്തിൽ നിരവധി സംഭവം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, ആ ലിഫ്റ്റിൻ്റെ മെയിൻ്റനൻസ് കാലാവധി കഴിഞ്ഞു എന്നും അതുകൊണ്ട് ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്നുമുള്ള വിവരമാണ് ഈ ലിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആശുപത്രി നൽകുന്ന വിശദീകരണം. അതിന് പകരമായി പുതിയ ലിഫ്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടും നാളുകൾ കുറയായി. ഇപ്പോൾ ഈ വിവാദം വന്നപ്പോൾ നാളെ മുതൽ തന്നെ ലിഫ്റ്റിൻ്റെ നിർമ്മാണ ജോലികൾ തുടങ്ങും എന്ന അറിയിപ്പാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ അത് നാളെ തുടങ്ങണം എന്നില്ല. ഇതിനു മുൻപും ഇതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുകയും അപ്പോഴും പറഞ്ഞിരിക്കുന്നത് ലിഫ്റ്റിൻ്റെ പണി ഉടൻ തുടങ്ങും എന്നാണ്. കാസർഗോഡ് ആൾക്കാരോട് ഈ ആശുപത്രി അധികൃതർ കാണിക്കുന്ന അങ്ങേയറ്റത്തെ വിവേചനം, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ അവഗണനയുടെ ഇതിൽ കൂടുതലൊരു ലക്ഷണം വേറെയില്ല. സ്വാഭാവികമായും ഒരു മൃതദേഹത്തോട് ഒരു പൊതുസമൂഹം കാണിക്കുന്ന ഒരു മാന്യതയും മര്യാദയും ഒക്കെ ഉണ്ട്. അത് പോലും കാണിക്കാൻ കഴിയാത്ത രീതിയിൽ ചുമന്ന് ഈ നമ്മൾ മറ്റ് പല സ്ഥലങ്ങളെയും മോശം ആരോഗ്യ നിലവാരമുള്ള സംസ്ഥാനങ്ങളിലേക്ക് താരതമ്യം ചെയ്തു പോകുന്ന രീതിയിലാണ് ഇപ്പോഴും കാസർഗോഡ് അവസ്ഥ. ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇന്ന് രാവിലെ മരണമടയുകയും ചെയ്ത ബേക്കളം സ്വദേശി രമേശിൻ്റെ മൃതദേഹമാണ് ഈ രീതിയിൽ ബന്ധുക്കളും ജീവനക്കാരും എല്ലാം തന്നെ ചേർന്ന് കഷ്ടപ്പെട്ട് താഴെ ഇറക്കുന്നത്. ശരി, ഇത് ഈ മാസം തന്നെ രണ്ടാമത്തെ സംഭവമാണ്. ഇത് മൂന്നോ നാലോ മാസമായി ഈ ലിഫ്റ്റ് കേടുവന്നിട്ട് വയ്യാത്ത രോഗികൾ ഇവരൊക്കെ ഇങ്ങനെ ഈ ദുരിതത്തിലാണ് അവിടേക്ക് ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം സ്വാഭാവികമായും സാധാരണ ജനങ്ങളാണ് ജനറൽ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. എത്രയോ ജനങ്ങൾ ഒരു ദിവസം വന്നു പോകുന്ന ഒരു ആശുപത്രിയാണ്. അവിടെയാണ് ഈ ഒരു ഗതികേട്. ആരോഗ്യമന്ത്രി നേരിട്ട് ഇടപെട്ട വിഷയമാണ്. ഉടനടി നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയതാണ് മാസങ്ങൾക്ക് മുന്നേ. പക്ഷേ എന്താണ് ഇത്രയും കാലതാമസമെന്ന് അറിയില്ല. മാറി